ആറ് മാസത്തിലേറെയായി മുക്കം ബസ് സ്റ്റാൻഡിലെ ഐമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ടും ഒരു നടപടിയും എടുക്കാതെ മുക്കം നഗരസഭ. നാട്ടുകാരും യാത്രക്കാരും പ്രതിപക്ഷവും ഒക്കെ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇക്കാര്യത്തിൽ നഗരസഭ അധികൃതർക്കില്ല. സന്ധ്യ മയങ്ങിയാൽ തെരുവ് നായ്ക്കളും സാമൂഹ്യ വിരുദ്ധരും കൈയടക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഭീതിയോടെയാണ് സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. നേരമൊന്നിരുട്ടിയാൽ മുക്കം നഗരസഭയുടെ മൂക്കിന് താഴെയുള്ള ബസ് സ്റ്റാൻഡിലെ അവസ്ഥയാണിത്. ഊരിരുട്ടും കുറെ തെരുവ് നായ്ക്കളും. അവയ്ക്കിടയിൽ വീട്ടിലെത്താൻ ഭീതിയോടെ ബസ് കാത്തിരിക്കാൻ വിധിക്കപ്പെടുന്ന സാധാരണ മനുഷ്യർ. ബസ് സ്റ്റാൻഡ് മുഴുവൻ വെളിച്ചം നൽകിയിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റാണിത്. ഇത് കണ്ണടച്ചിട്ട് ഒരു വർഷത്തോളമാവുന്നു. ഇതുവരെ ഇതൊന്ന് നന്നാക്കാൻ നഗരസഭ അധികൃതർക്കായിട്ടില്ല. നിരവധി പരാതികൾ പലരും നൽകിയെങ്കിലും ബസ് സ്റ്റാൻഡ് ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. തെരുവ് നായകളുടെ വിഹാര കേന്ദ്രമാണ് മുമ്പ് തന്നെ മുക്കം ബസ് സ്റ്റാൻഡ്. നായശല്യത്തിന് പുറമെ മൂന്ന് മദ്യശാലകളിൽ നിന്നും കുടിച്ചിറങ്ങുന്ന മദ്യപാനികളുടെയും കേന്ദ്രമാണിപ്പോൾ ബസ് സ്റ്റാൻഡ്. ഇവിടെയുള്ള ബസ് കാത്തിരിപ്പ് ഷെഡിന്റെ ഇരിപ്പിടങ്ങൾ നേരമിരുട്ടിയാൽ മദ്യപന്മാർ കൈയടക്കുന്നതോടെ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ഭയത്തോടെയാണ് ബസ് കയറാൻ ഇവിടെ നിൽക്കുന്നത്. രാത്രി 8 മണിയോടെ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡും പരിസരവും കൂരിരുട്ടിലാവും. തെരുവ് നായകളും സാമൂഹ്യ വിരുദ്ധരും പിന്നെ ബസ് സ്റ്റാൻഡ് ഏറ്റെടുക്കും. 5 ലക്ഷം രൂപ ചെലവഴിച്ച് സി മോയിൻകുട്ടി MLA ആയിരുന്ന സമയത്ത് സ്ഥാപിച്ചതാണ് ഈ ലൈറ്റ്. സർക്കാർ സ്ഥാപനമായ സിൽക്കായിരുന്നു ലൈറ്റ് സ്ഥാപിച്ചത്. ഇതിന്റെ പരിപാലനത്തിൽ നഗരസഭാ അധികൃതർ വേണ്ട ഇടപെടൽ നടത്താത്താണ് മുക്കം ടൗണിലെ ഏറ്റവും പ്രധാന ഭാഗം ഇങ്ങനെ ഇരുട്ടിലാവാനും ജനങ്ങൾ ദുരിതത്തിലാവാനും കാരണമാവുന്നത്. ഈ ലൈറ്റൊന്ന് തെളിച്ചു കിട്ടാൻ ഇനി ആരെ സമീപിക്കണമെന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.